ലാസ്റ്റ് വീക്ക് ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് വീഡിയോയിൽ അഞ്ച് സ്റ്റോക്കുകളാണ് പറഞ്ഞത്. മുഞ്ചാൽ ഓട്ടോ, വാർത്ത് പെരിഫറൽസ്, ഇൻഡോ അമൈൻസ്, എഫ് ഡി സി ആൻഡ് യു ടി ഐ എ എം സി. ഈ അഞ്ച് സ്റ്റോക്കുകളിൽ മൂന്നെണ്ണം നമ്മുടെ ലെവൽ സജസ്റ്റഡ് ലെവൽ ബ്രേക്ക് ചെയ്തു. രണ്ട് സ്റ്റോക്കുകൾ നമ്മുടെ ലെവൽ ആക്റ്റീവ് അല്ലായിരുന്നു. സോ ആക്റ്റീവ് അല്ലാത്ത രണ്ട് സ്റ്റോക്കുകൾ വാർത്ത് പെരിഫറൽസ് ആൻഡ് യു ടി ഐ എ എം സി, ഇത് രണ്ടും നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. മറ്റ് മൂന്ന് സ്റ്റോക്കുകൾ രണ്ടെണ്ണത്തിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇൻഡോ അമൈൻ, സോ ഇൻഡോ അമൈൻ്റെ ചാർട്ടാണ് കാണുന്നത്. 16.5%, 16% ഒരു മൂവ് ആണ് വിത്തിൻ സിംഗിൾ വീക്ക്. ഒരാഴ്ച കൊണ്ട് തന്നെ 16.5% ഒരു പ്രോഫിറ്റ് ഗെയിൻ ആണ് ഇൻഡോ അമൈനിൽ അച്ചീവ് ചെയ്തത്. എഫ് ഡി സി ഒരു സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ആയിരുന്നു. സോ എഫ് ഡി സിയിൽ 13.46%, സോ മോർ ദാൻ 13% പ്രോഫിറ്റ് ഗെയിൻ എഫ് ഡി സിയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇൻ സിംഗിൾ വീക്ക്. മുഞ്ചാൽ ഓട്ടോ ഇൻഡസ്ട്രീസ്, സോ മുഞ്ചാൽ ഓട്ടോ ഇൻഡസ്ട്രീസിൽ 136.2 ബ്രേക്ക് ചെയ്താൽ ബൈങ് പറഞ്ഞിരുന്നു. സോ റീസെൻറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 138.50 വരെയാണ്. സോ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. സോ കറൻ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുന്നത് 132 ലെവലിലാണ് ക്ലോസിങ്. നെക്സ്റ്റ് വീക്കിലേക്കുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെപ്റ്റംബർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് പ്രൈസ് ആക്ഷൻ കോഴ്സിൻ്റെ. സോ ഇൻട്രസ്റ്റ് ആയവർക്ക് ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നത് 16th ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതിൽ മെയിൻലി ടോപ്പിക് വരുന്നത് കംപ്ലീറ്റ് പ്രൈസ് ആക്ഷൻ പ്രോഗ്രാം ആണ്. മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ്, പവർ ഓഫ് പാറ്റേൺ, മൾട്ടി ബാഗർ സ്ട്രാറ്റജി, സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ്, അതേപോലെ 52-week സ്പെഷ്യൽ സ്ട്രാറ്റജി, ഒ എച്ച് എൽ പി ആർ ബി, ഇൻട്രാഡേ സ്ട്രാറ്റജി വിത്ത് സ്ക്രീനർ. ഞാൻ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഡിഫറെൻറ്റ് ഇൻട്രാഡേ സ്ട്രാറ്റജീസ് ഉണ്ടാവും, അതേപോലെ സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ലൈഫ് ലോങ് സപ്പോർട്ട് ആയിരിക്കും. സെപ്പറേറ്റ് സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും 3 months. മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് മൈൻഡ് സെറ്റ്. സോ ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. സെപ്റ്റംബർ 16th ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയവർ കോൺടാക്ട് ചെയ്യാം. ബേസിക് ടു അഡ്വാൻസ് ആണ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റോക്കിൻ്റെ ഓവർവ്യൂ, ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഒരു മീഡിയം ഡ്യൂറബിലിറ്റി ആണ്. വാല്യുവേഷൻ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് കാണിക്കുന്നുണ്ട്. മൊമെൻറ്റം ക്ലിയർലി ബുളിഷ്, ടെക്നിക്കലി ബുളിഷ് മൊമെൻറ്റം ഉള്ള ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ പേര് എസ്തർ ഇൻഡസ്ട്രീസ്, എസ്തർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 166, ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തു വിത്ത് ഹൈ വോളിയം. 1.7 million വോളിയത്തോടു കൂടിയാണ് ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് ചെയ്തത്. സോ എസ്തർ ഇൻഡസ്ട്രീസിൻ്റെ വീക്ക്ലി ചാർട്ട്, സ്ട്രോങ് കാൻഡിൽ വിത്ത് സ്ട്രോങ് വോളിയം. സോ ഈ ഒരു ചാർട്ടിൻ്റെ പ്രീവിയസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ 2021 ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്തത്. 2021 ലെവലായിരുന്നു അത്. സോ ആ ഒരു ലെവലാണ് ഇപ്പോൾ റീസെൻ്റ്ലി ബ്രേക്ക് ചെയ്തത്. നല്ലൊരു ഫോളിന് ശേഷം സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഈ ഒരു റൗണ്ടിങ് ബോട്ടം ഫോർമേഷനിലാണ്. വോളിയം നോക്കുകയാണെങ്കിൽ വോളിയം എക്സ്പാൻഷൻ ഇവിടെ കാണാൻ സാധിക്കും. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇതിൻ്റെ 166 ആണ്. സോ എൻട്രി ലെവൽ 175 ബ്രേക്ക് ചെയ്താലായിരിക്കും ഇതിലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി. ഷോർട്ട് ടൈം ടാർഗറ്റ് 4-5% ആയിരിക്കും. 4-5% മീൻസ് അറൗണ്ട് 8-10 points. 8-10 points ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ട് ടൈം എസ് എൽ അറൗണ്ട് 5% വയ്ക്കാവുന്നതാണ്. മീഡിയം ടൈം എസ് എൽ ഈ ഒരു വീക്ക്ലി ക്യാൻഡലിൻ്റെ ലോ ആയിരിക്കും മീഡിയം ടൈമിലേക്കുള്ള എസ് എൽ വരുന്നത്. സോ മീഡിയം ടു ലോങ് ടൈം ടാർഗറ്റ് 15-20% ടാർഗറ്റ് വരെ എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു സ്റ്റോക്കിൽ. അടുത്ത ഏതാണെന്ന് നോക്കാം. റെയിൻ ഇൻഡസ്ട്രീസ് ആണ്, റെയിൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. റെയിൻ ഇൻഡസ്ട്രീസ് ഒരു മിഡ് റേഞ്ച് പെർഫോമർ എന്ന് എഴുതിയിട്ടുണ്ട്. മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, മീഡിയം വാല്യുവേഷൻ, അതേപോലെ മൊമെൻറ്റം. മൊമെൻറ്റം ഈ ഒരു സ്റ്റോക്കിൽ ലാസ്റ്റ് വീക്കിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ റീസെൻ്റ് വോളിയം നോക്കുകയാണെങ്കിൽ ഹൈ വോളിയം ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. 14.4 million വോളിയമാണ് NSE BSE കമ്പൈൻ ട്രേഡഡ് വോളിയം. റെയിൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. സോ എക്സാക്ട്ലി ഈ ഒരു ലെവല് ബ്രേക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. 4 September 2023. സോ 1 year ഒരു ലെവലാണിത്. സോ 1 year ഒരു ലെവല് ബ്രേക്ക് ചെയ്യാനുള്ളൊരു അറ്റംപ്റ്റിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 184 ആണ്. സോ റീസെൻറ്റ് ഹൈ നോക്കുകയാണെങ്കിൽ 186. സോ ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ബൈങ് ലെവൽ 187.5 ബ്രേക്ക് ചെയ്താലായിരിക്കും ഇതിലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി. ടാർഗറ്റ് ആസ് യൂഷ്വൽ സെയിം തന്നെ, 4-5% ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അറൗണ്ട് 8-10 points. 8-10 points ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം റെയിൻ റെയിൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ.
നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോകാം. നെക്സ്റ്റ് സ്റ്റോക്ക് യു ഡി എസ് ആണ്. സോ ഡി എസ് സ്ട്രോങ് പെർഫോമർ എന്ന് എഴുതിയിട്ടുണ്ട്. ഡ്യൂറബിലിറ്റി, ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, അഫോർഡബിൾ വാല്യുവേഷൻ, മൊമെൻറ്റം ക്ലിയർലി ബുളിഷ്. സോ എല്ലാ സ്കോറും തന്നെ ഗ്രീൻ സ്കോറാണ്. സ്ട്രോങ് പെർഫോമർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് യു ഡി എസ് ആണ്. അപ്ഡേറ്റർ സർവീസസ് ലിമിറ്റഡ്, സിമ്പിൾ വരുന്നത് യു ഡി എസ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 394, 1.4 മില്യൺ വോളിയം ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. യു ഡി എസ്, യു ഡി എസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ 2024 ജാനുവരിയിലെ, സോ ജാനുവരി 2024 ഒരു ലെവലാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. സോ വീക്ക്ലി ക്യാൻഡിൽ ഹൈ 405 ആണ്. സോ 406.2 ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ബൈയിങ് ലെവൽ. 406.2 ടാർഗറ്റ് ആസ് യൂഷ്വൽ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് 4-5% ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അറൗണ്ട് 15-20 പോയിൻറ്സിൻ്റെ ഒരു ടാർഗറ്റായിരിക്കും യു ഡി എസിൽ, ഇൻ കേസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ എൻട്രി ഇവിടെ ആക്റ്റീവ് ആവുകയുള്ളൂ. നെക്സ്റ്റ് സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. ലാ ഒപ്പാല ആണ്. ലാ ഒപ്പാല ആർ ജി ലിമിറ്റഡ്, സോ ഹൗസ് വെയർ ഇൻഡസ്ട്രിയാണ്. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 379 ആണ്. വോളിയം, ഹൈ വോളിയം ലാസ്റ്റ് വീക്കിൽ. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കാണ്. വാല്യുവേഷൻ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് കാണിക്കുന്നുണ്ട്. മൊമെൻറ്റം ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. സോ ലാസ്റ്റ് വീക്കിൽ ഒരു സ്ട്രോങ് മൊമെൻറ്റം ആയിരുന്നു ലാ ഒപ്പാലയിൽ. സ്ട്രോങ് ക്യാൻഡിൽ വിത്ത് ഹ്യൂജ് വോളിയം. സോ ലാ ഒപ്പാലയുടെ ചാർട്ട്, ഓവറോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രം 2023 ജൂലൈ, സോ 23 ജൂലൈ മുതൽ ഒരു ഉള്ള ഒരു ട്രെൻഡ് ലൈനാണ്. സോ 1, 2, 3, 4, 5 ഓൾമോസ്റ്റ് 5 times ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു സ്ട്രോങ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു. സോ 1, 2, 3, 4, 5 times സ്ട്രോങ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്തു. സോ റീസെൻ്റ് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൺസോളിഡേഷന് ശേഷം ഇത് സ്ട്രോങ് ബ്രേക്ക് ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ എൻട്രി ലെവൽ 385.2 ബ്രേക്ക് ചെയ്താലായിരിക്കും എല്ലാ ഒപ്പാലയുടെ എൻട്രി ഓപ്പർച്യൂണിറ്റി. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 4-5%. സോ അറൗണ്ട് 16-20 പോയിൻറ്സിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ലാ ഒപ്പാലയിൽ. മീഡിയം ടു ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നൊരു ഈ ഒരു വീക്ക്ലി ക്യാൻഡിൻ്റെ ലോ ആയിരിക്കും എസ് എൽ വരുന്നത്. ഷോർട്ട് ടൈമിൻ്റെ എസ് എൽ അറൗണ്ട് 5% വയ്ക്കാവുന്നതാണ്. ഇന്നത്തെ ലാസ്റ്റ് പിക്ക് ടൈം ടെക്നോ ആണ്. ടൈം ടെക്നോ റീസെൻ്റ് നല്ലൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഈ ഒരു ഫ്ലാഗ് ഫോർമേഷൻ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു. സോ 445 ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ബൈയിങ് ലെവൽ. ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ആണെങ്കിൽ 445.2. സോ ടാർഗറ്റ് 4-5% മീൻസ് അറൗണ്ട് 20 പോയിൻറ്സിൻ്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം ടൈം ടെക്നോയിൽ. ടൈം ടെക്നോയുടെ ഓവർവ്യൂ നോക്കാം. ടൈം ടെക്നോപ്ലാസ്റ്റ് എല്ലാം തന്നെ ഗ്രീൻ സ്കോറാണ്. എക്സെപ്റ്റ് വാല്യുവേഷൻ, വാല്യുവേഷൻ മാത്രമാണ് സ്ലൈഡ്ലി ഒരു മിഡ് വാല്യുവേഷൻ ഉള്ളൂ. സോ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഹൈ സ്ട്രോങ് മൊമെൻറ്റം ആണ് ഈ ഒരു സ്റ്റോക്കിൽ. സോ സ്ട്രോങ് പെർഫോമർ ഗെറ്റിംഗ് എക്സ്പെൻസീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 439 ആണ്. ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ വോളിയം ആക്ടിവിറ്റി, 4.3 മില്യൺ വോളിയം ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് വാച്ചസിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എസ്തർ ഇൻഡസ്ട്രീസ്, റൈൻ ഇൻഡസ്ട്രീസ്, യു ഡി എസ്, ലാ ഒപ്പാല ആൻഡ് ടൈം ടെക്നോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ.